ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചെറുതായിട്ട് പണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഡെക്കറേഷൻ വീഡിയോ എന്താണെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഇപ്പോൾ ഞാനിവിടെ സെക്കൻഡ് കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് മാംഗോ ഫ്ലേവേർഡ് കേക്കാണ് കേട്ടോ അപ്പോൾ മാംഗോ കേക്കിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെസിപ്പി അടക്കം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡെക്കറേഷൻ മാത്രമായിട്ട് കാണിക്കുന്നത് വൺ കെ ജി വരുന്ന എയിറ്റ് ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഐസിങ് ജെൽ കളറാണ് കേട്ടോ ബേക്കേഴ്സിൻ്റെ സ്കൈ ബ്ലൂ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് നന്നായിട്ട് ക്രീം എല്ലാം ചെയ്ത് എത്താത്ത ഭാഗത്തൊക്കെ വീണ്ടും ക്രീം ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്മ കൊടുക്കാനുള്ള പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു തവള കേക്കാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തവള കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വേഗം പോയിട്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പം തവള കേക്കൊക്കെ കണ്ടുപിടിച്ചു പിന്നെ തവളനെ നമുക്ക് ഫോണ്ടൻറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി ചിലവ് കൂടിയൊരു ആണല്ലോ അപ്പോൾ ഫോണ്ടൻ്റായിട്ട് ചെയ്യുമ്പം അപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്കും ഫോണ്ടൻറ്റ് വേണ്ടാന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ വേണ്ട ക്രീം കൊണ്ട് തന്നെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ ജസ്റ്റ് ആദ്യം പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു തവളൻ്റെ പിക്ക് ഒക്കെ എടുക്കുമ്പം കാണുമ്പോൾ തന്നെ ഒരു അറപ്പുണ്ടായിരുന്നു കേട്ടോ ഷോ ഇതെങ്ങനെ കേക്കുമ്പോൾ വെച്ചിട്ട് എന്നുള്ളത് കാരണം തവളനെ ആർക്കും അങ്ങനെ ഇഷ്ടമാവില്ലല്ലോ അല്ലേ അപ്പം അത് ഞാൻ പറയാം അതിൻ്റെ മുന്നേതാ നമ്മളെ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കയ്യിലുള്ള സ്ക്രൈപ്പറും അതുപോലെ ഇതുപോലെ പാലറ്റ് നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് കേക്ക് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരട്ട പേരൊക്കെ വിളിക്കില്ലേ നമ്മളെ എന്താ പറയുക ആ നമ്മൾക്ക് വേറെ എന്തെങ്കിലും കളിയാക്കി വിളിക്കുന്ന ഒരു പേരുണ്ടാവുമല്ലോ ആ ഒരു പേരാണ് കേട്ടോ തവള അപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു പേര് വെക്കാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൂണ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ നാട്ടിൽ ഇതിന് കൂണെന്ന് തന്നെ പറയല്ലേ ഇനി നിങ്ങളൊക്കെ നാട്ടിൽ എന്താണോ ഇതിന് പറയുക എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതൊന്ന് അടയാളപ്പെടുത്തുകയാണ് മനസ്സിലാവണുണ്ടായിരിക്കും നിങ്ങൾക്ക് കാണണുണ്ടായിരിക്കും അപ്പോൾ ഒരു ചെറിയ കൂണും അതുപോലെ ഒരു വലിയ കൂണ് അങ്ങനെ ഒരു നാല് കൂണ് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്രീം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് കേക്കിൽ വരയ്ക്കാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഏതെല്ലാം സൈഡിൽ വരണം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനൊരു പൈപ്പിംഗ് കവറിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ അത് വരച്ചു കൊടുക്കണേ അതിൻ്റെ ആ ഒരു തടി ഭാഗം അങ്ങനെ പറയുമല്ലേ എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു കുഞ്ഞു പാലറ്റ് നൈഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ കാരണം നമ്മൾ കേക്ക് മിൽക്ക് ടച്ച് ആവാൻ പാടില്ല നമ്മൾ ക്രീം കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുത്താൽ നമുക്കതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ നാലെണ്ണത്തിനും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് പാരഡ് നൈഫ് വെച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക ക്രീമിന് ഇനി വന്നിട്ട് ഞാനിത് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ തന്നെയാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പാരൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തിരിക്കുന്ന കളറ് പീച്ചാണ് പീച്ച് കളർ ഞാൻ എടുത്തതല്ല റെഡിലേക്ക് യെല്ലോ മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര ഡ്രോപ്സ് എന്നൊന്നും ചോദിക്കരുത് നിങ്ങളെടുക്കുന്ന ക്രീമിൻ്റെ അളവനുസരിച്ചിട്ട് ഇരിക്കും ഓരോ കളറും കിട്ടുന്നത് കുറച്ച് ക്രീമിലേക്ക് ഒരു ഡ്രോപ്സ് റെഡും ഒരു ഡ്രോപ്സ് യെല്ലോ എടുത്തോ നോക്കുക അപ്പോൾ ലൈറ്റ് ഒരു പീച്ച് കളർ കിട്ടും കുറച്ചും കൂടി ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒക്കെ എടുക്കുമ്പം അത് ഇത്തിരിയും കൂടി ഡാർക്കായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് ഞാൻ നടുവിൽ വിട്ടിട്ടുണ്ട് അവിടെ ഞാൻ യെല്ലോ ആണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ട് കളറായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നെക്സ്റ്റ് ഞാൻ സെയിം ഈ ഒരു പൈപ്പിംഗ് കവറിലേക്ക് തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് ആ ഒരു പീച്ച് കളർ അവിടെ വന്നിട്ടുള്ളത് യെല്ലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മാജിക്കിൻ്റെ ലെമൺ എല്ലോ ഉണ്ടോ അതിൻ്റെ എല്ലാ കേക്കിൻ്റെ വീഡിയോസും കാണുന്നവർക്കാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും ഞാൻ ഈ ഒരു ലെമൺ എല്ലോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഞാൻ വരയ്ക്കണെന്താന്ന് സംഭവം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത വൈറ്റ് ഉണ്ടല്ലോ നമ്മൾ പൈപ്പിംഗ് കവർ കട്ട് ചെയ്ത് അത് അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ കൂണുമലും അപ്പോൾ ജസ്റ്റ് നമ്മളെ മനസ്സിലൊരു പിക്ചർ വേണം നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ടും ഈസി ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ കുറച്ചും കൂടി റിസ്ക് ആയിരിക്കും ഇതിനേക്കാളും റിസ്ക് ആയിരിക്കും എന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യുന്നതും ഒത്തിരി ബുദ്ധിമുട്ട് വരാത്തതിന് ഫോണ്ടൻ്റെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ചിലവും കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രീമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക് സൈഡിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാജിക്കിൻ്റെ ലീവ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെടി ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരും കാണാൻ പറ്റൂട്ടോ അപ്പം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് മുകളിലോട്ട് അതും ജസ്റ്റ് ഞാൻ പൈപ്പിംഗ് കവറിൽ നോസിലൊന്നും ഇട്ടിട്ടില്ല ഒന്ന് അറ്റം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ കേക്കിൽ റൗണ്ട് റൗണ്ടിൽ ഞാൻ ഫുൾ ഇതുപോലെ ഇതുപോലെങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പുല്ലാണ്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ ഇതെന്താ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുല്ല് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ തവളനെ വെക്കണം അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെറുതെ അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കട്ടല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു പൂവ് അരക്കണ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് ആലോചിച്ചത് ഇനി പേര് പേരെഴുതണമെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമറിൻ്റെ അടുത്ത് അപ്പോൾ പേര് പേരെഴുതാനും സ്പേസും വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ചൊരു ഡോട്ട് ഡോട്ടിട്ട് അവിടെ നിർത്തി അതിന് ശേഷം നമ്മൾ തവളനെ എടുക്കാം അപ്പോൾ തവളനെ ഞാൻ ഇതുപോലെ ഒരു ഫോട്ടോ പ്രിൻറ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു തവളനെ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ സെലക്ട് ചെയ്ത തവളനെയാണ് നല്ല കിരീടൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട് ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ തവള അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൗണുള്ള തവളനെ തന്നെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ആ ഡോട്ടഡൽ കറമും ചെയ്തിട്ട് അവിടെ പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് എഴുതാനുണ്ട് അല്ല എച്ച് ബി ഡി തവളന്നാണ് എഴുതുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു തവള കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ താഴെ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കേക്ക് അല്ല സോറി തവള ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ലീഫ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആമ്പൽ ലീഫ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ